കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പൈനൂർ അമ്പലത്തറ കാനായി മണിയറവയൽ മാതമംഗലം റോഡ് യാഥാർത്ഥ്യമായി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പയ്യന്നൂർ അമ്പലത്തറ കാനായി മണിയറ വയൽ മാതമംഗലം റോഡ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു കിലോമീറ്റർ റോഡ് ബി എം എൻ ബി സി ആക്കുന്നതിന് ഏകദേശം 50 ലക്ഷം രൂപ അധികമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെലവ്. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ 30,000 കിലോമീറ്ററാണ്. കേരളത്തിലാകെ 2,50,000 കിലോമീറ്റർ റോഡുകളുണ്ട്. വിവിധ പഞ്ചായത്ത് റോഡ്, വിവിധ റോഡുകൾ, അതിൽ 30,000 കിലോമീറ്റർ വരുന്ന പി ഡബ്ല്യു ഡി റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ ട്രാഫിക്കിങ്ങിന്റെ 80%. റോഡിലിറങ്ങുന്ന വാഹനങ്ങൾ മഹാഭൂരിപക്ഷവും ഉപയോഗിക്കുന്ന റോഡാണ് പി ഡബ്ല്യു ഡി റോഡ്. 2021 മെയ് 20 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിലെ റോഡുകളിലെ 50% റോഡുകൾ ബി എം എൻ ബി സി ആക്കി 5 വർഷത്തിനൊക്കെ മാറ്റണമെന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. 50% റോഡ് എന്ന് പറഞ്ഞാൽ 15,000 കിലോമീറ്റർ റോഡ്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ കൃഷ്ണേട്ടനോട് ഇരിക്കുന്നുണ്ട്. 31 പാലങ്ങൾ നിലവിൽ, 29 പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിടങ്ങൾ, ഒരു പൊതുമരാമത്ത് വകുപ്പിന്റെ 2 റെസ്റ്റ് ഹൗസ്. 2021 മെയ് 20 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഒരു പൊതുപരിശോധന നടത്തുന്നുണ്ട്. ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷ കെ വി ലളിത, വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ, എസ് ദീപു, കെ എം സുലോചന, ചന്ദ്രമതി, പി ലത, ഗൗരി തുടങ്ങിയവർ സംബന്ധിച്ചു. പയ്യന്നൂർ നഗരസഭ എരമംകുറ്റൂർ പഞ്ചായത്തുകളിലൂടെ പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. 58.53 കോടി രൂപ ചെലവിലാണ് നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ റോഡ് പൂർത്തിയായതോടെ കാർഷിക, വ്യവസായ, വിനോദസഞ്ചാര വികസനത്തിന് ആക്കും കൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണിയറ പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.